മോർണിംഗ് അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ അധ്യായം ആണ്. അതായത് ആശയങ്ങൾ ചിത്രങ്ങളാക്കുക. നമ്മൾ എങ്ങനെ തുറക്കുന്നത്? അപ്ലിക്കേഷൻസിൽ ഓഫീസ് ലിബറെ ഓഫീസ് ഡ്രോ ഓഫീസ് ഡ്രോ ഡ്രോ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിന് കുറേ സർക്കിളുകൾ കാണാം, റെക്റ്റാങ്കിളുകൾ വരച്ചിരിക്കുന്നതിലേ ഡ്രോ. അപ്പം അങ്ങനെ ഒരുപാട് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് അത് തന്നെയാണ്, സർക്കിൾ റെക്റ്റാങ്കിൾ, പിന്നെ അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറേ വർക്കുകൾ കാണാൻ പറ്റും. അതിൽ ഒരു വർക്കാണ് ഇവിടെ ചെയ്യുന്നത്, ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പരിശീലിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയുടെ വീടിനെ കുറിച്ചിട്ടല്ലേ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഓരോ ചിത്രീകരണങ്ങളും നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മളെ ഫാമിലീനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എത്ര ആളുകളുണ്ട്, അച്ഛൻ അമ്മ അല്ലേ, ഫാദർ മദർ സിസ്റ്റർ ബ്രദർ അങ്ങനെ കുറേ പേരുണ്ടാവില്ലേ, അപ്പോൾ അവരേനൊക്കെ ഇങ്ങനെ ഓരോ കോളത്തിലാക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, സയൻസ് പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ജലം വാട്ടർ നീരാവിയായിട്ട് മറന്ന് വീണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വീണ്ടും അതുപോലെ ഇങ്ങനെ വരച്ച് ചേർത്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിതിൽ വരച്ച് നോക്കാം, നമ്മൾ എന്താണ് വരയ്ക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സർക്കിൾ എടുത്തിട്ട് വരയ്ക്കാം അല്ലേ. സർക്കിൾ എടുത്ത് കഴിഞ്ഞിട്ട് സർക്കിള് വരച്ചു, ഇനി എന്ത് ചെയ്യാം, അടുത്തത് റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരയ്ക്കാം. റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുമ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഇനി ഇതിൽ എന്ത് ചെയ്യണം, ഈ രണ്ട് റെക്റ്റാങ്കിളിനെ എന്ത് സർക്കിളായിട്ട് ബന്ധിപ്പിക്കണം അല്ലേ. അപ്പം കണക്ടർ വേണം, അതിന് ആരോസ് ഉണ്ട്, കർവ് ഉണ്ട്, കണക്ടർ ഉണ്ട്. അപ്പം കണക്ടർ എടുത്തിട്ട് ഇതിൽ ആ സ്ട്രൈറ്റ് ഉണ്ട്, ആരോ ഉണ്ട് അല്ലേ, സ്ട്രൈറ്റ് വിത്ത് ആരോ എടുത്ത് എന്ത് ചെയ്യാം, ഈ ആരോയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കളർ മാറ്റി. ഇനി നമുക്ക് സ്കൂളിനെ കുറിച്ചിട്ട് ഇതുപോലെ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോന്നായിട്ട് സ്ക്വയർ റെക്റ്റാങ്കിൾ ഇത് ഓരോന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ബട്ടൺ ആരോർക്കും എന്ത് ചെയ്യാം, നമ്മള് ക്ലാസ് ഡിവിഷൻ ഒക്കെ ഉണ്ടാക്കുക അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ടൊരു റെക്റ്റാങ്കിൾ വരച്ചു അല്ലേ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സ്കൂളിന്റെ പേര് കൊടുത്തു അല്ലേ, മർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ. മർക്കസ് ഇംഗ്ലീഷ് മർക്കസ് ഇംഗ്ലീഷ് സ്കൂള് മെച്ചസ് വളവനാട് അല്ലെ, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ മർക്കസ് ഇംഗ്ലീഷ് സ്കൂളിന് കൊടുത്തു. ഇനി എന്ത് ചെയ്തു, നമ്മൾ അതിന്നൊരു കണക്ടർ എടുത്തിട്ട് കണക്ട് ചെയ്യാം. കണക്ടർ എടുത്തിട്ട് നമ്മളത് കണക്ട് ചെയ്തു, എങ്ങടെ സെൻട്രലിന് താഴേക്ക് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്കൂളിന് സർക്കിളിൽ കൊടുത്തു, സ്കൂളിന് സർക്കിളില് കൊടുത്തു. അപ്പൊ സ്കൂളിന്ന് മലയാളത്തിൽ എഴുതിയാലോ. അപ്പോൾ നമ്മളിവിടെ മുകളില് ലാംഗ്വേജിൻ്റെ അവിടെ പോയിട്ട് ഇംഗ്ലീഷുള്ളത് മലയാളമാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, സ്കൂൾ ടൈപ്പ് ചെയ്യാം അല്ലേ. സ്കൂൾ ടൈപ്പ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, വീണ്ടും കണക്ടർ എടുത്തിട്ട് സ്കൂളിൽ നിന്ന് ക്ലാസ്സുകൾ തിരിക്കണ്ടേ. ക്ലാസ് എത്ര ക്ലാസ് വേണം, കണക്ടർ എടുത്തിട്ട്
ക്ലാസ്സുകൾ ഉണ്ടാക്കിയ ഒരു ക്ലാസ് ഉണ്ടാക്കി റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചു. ഇവിടെ റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചു. വീണ്ടും നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാണ് കേട്ടോ, പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് ഫൈവ് ഈ ക്ലാസ്സിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാ, കണക്ട് ചെയ്തിട്ട് ഫിഫ്ത്ത് എ ഫിഫ്ത്ത് ബി ഫിഫ്ത്ത് സി അല്ലേ, കണക്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, കണക്ടർ ഉപയോഗിച്ചിട്ട് ഓരോ ഭാഗങ്ങളും കണക്ട് ചെയ്തു അല്ലേ. ആരോകളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്, അപ്പൊ ഇതിൽ ഏതെങ്കിലും ആരോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വളച്ചിട്ടിട അങ്ങനെ എടുക്കാൻ പറ്റും. Okay.
അടുത്തത് ഫിഫ്ത്ത് എ ബി സി അല്ലേ, ഷേപ്പിൽ എഴുതിയിരിക്കാം സ്ക്വയർ. വേറെ റൗണ്ടഡ് റെക്ടാങ്കിൾ ആയിട്ടുള്ളതാണെങ്കിൽ എങ്ങനെ എടുക്കാം? ഓരോ ഭാഗത്ത് വെക്കാലേ. സിക്സ്ത് എ സിക്സ്ത് ബി, സെവൻത് എ സെവൻത് ബി എന്നൊക്കെ എന്ത് ചെയ്യാം ഇവിടെ എഴുതാം. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കി, ഫ്ലോ ചാർട്ട് പോലത്തെ സംഭവം ശരിയായില്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെ ഇതൊക്കെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. ഏതാണ് ഇതിനകത്ത് വാക്കുകൾ നമ്മളെങ്ങനെ എഴുതുക? ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും അതൊക്കെ വൃത്തത്തിനകത്തും ചതുരത്തിനകത്തൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് എന്താ ചെയ്യുക, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യും അല്ലേ. രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതിലെ ഇവിടെ പേജ് ഉള്ളതുകൊണ്ടില്ലേ, ഇവിടെ ഫിഫ്ത് എ നമ്മളിവിടെ എഴുതിയില്ല അല്ലേ, അഞ്ച് എ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അഞ്ച് എ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലേ അഞ്ച് ബി ഇവിടെ ആറ് അപ്പോ ഇങ്ങനെ നമ്മള് ഓരോ ക്ലാസ് ഡിവിഷൻ ഒക്കെ ആയി. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കില് രണ്ട് മൂന്ന് പേജില് പല മോഡലുകള് ഇങ്ങനെ ആശയങ്ങളും ചിത്രീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുക, എന്നിട്ട് ഇതുപോലെ എഴുതിയ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഇതേത് ഇംഗ്ലീഷിന്റെ ഒരു ചാപ്റ്റർ 6 ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ഭാഗമാണ് ഇങ്ങനെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങളതുപോലെ ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യാം? ഇപ്പൊ അക്ഷരങ്ങളൊക്കെ ഫോണ്ട് മോഡല് മാറ്റാനും വർക്ക് എല്ലാം ചെയ്യാനൊക്കെ ഉണ്ടാവും അല്ലേ. വലിയ അക്ഷരം ചെറിയ അക്ഷരം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ ബോൾഡാക്കാം, അണ്ടർലൈൻ ചെയ്യാം, ഇങ്ങനെയുള്ള നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് അധ്യായത്തിൽ പഠിച്ച പോലെ ഓരോ വേർഡ്സിനും പല മോഡലുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. തൊട്ടിപ്പുറത്ത് പ്രോപ്പർട്ടീസിൽ ഓരോ കാര്യങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കുക അല്ലേ. ബി അടിച്ച ബോൾഡ്, ഐ ഇറ്റാലിക്, യു അണ്ടർലൈൻ, പാരഗ്രാഫ് അല്ലേ. അപ്പോൾ ഫോണ്ട് സൈസ് 20 ആക്കി. ഇനി നമ്മളത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഫയൽ സേവ്, ഫയൽ സേവ്. ഫയൽ സേവില് എന്ത് ചെയ്യാ, നമ്മള് 6 ക്ലാസ്സിലെ 3 ചാപ്റ്ററിലെ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ചാപ്റ്റർ 3 പേര് കൊടുത്തിട്ട് സേവ് ചെയ്തു അല്ലേ. ഡെസ്ക്ടോപ്പിലേക്കാണ് ഞാനിപ്പോ സേവ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 6 ക്ലാസ്സിൻ്റെ ഫോൾഡർ ഉണ്ടാവും, ആ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സേവ് ചെയ്യാം. ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്തായി, ഇതാ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും ചാപ്റ്റർ 3 ODG അല്ലേ, ലിബർ ഓഫീസ് ഡ്രോ. സേവായി. ഓക്കെ,
ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, സി യു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആരോ മാർക്ക് വരും അല്ലേ. ഇവിടെ എന്ത് ചെയ്യാം, വാട്ടർ എന്ന് ടൈപ്പ് ചെയ്യാം അല്ലേ. ഇവിടെയോ നമുക്കിതുപോലെ ഇനി എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം.